ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. വായു വലിച്ചെടുക്കാനാണ് രൂപപ്പെടുത്തിയത്. പക്ഷെ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറപ്പെടുത്താൻ അത് എത്രത്തോളമായിരിക്കും? നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. ഹലോ, അതെ, ടൂറിസ്റ്റ് ഹോമാണ്. അയ്യോ, റൂമെല്ലാം ഫില്ലാണല്ലോ. ആ, ഒരു റൂം ഒഴിഞ്ഞു കിടപ്പുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വിളിച്ചാൽ മതി. ഓ, ഒരു 4 രൂപ 50 പൈസ മുടക്കി മേടിച്ചൂടെ? അല്ല, പിന്നെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ. സാംസ്കാരിക നായകന്മാർ പ്രതികരിക്കുന്നില്ലെന്ന് മന്ത്രി. സ്വന്തം ജീവനിൽ കൊതിയില്ലാത്തവരാരാ? ഇന്ന് നിങ്ങൾക്കെങ്ങനെ നോക്കിക്കളയാം? ദൈവമേ രക്ഷിക്കണേ. ചോതി വിശാഖ മനിരം തൃക്കേട്ട തൃക്കേട്ട കാര്യസിദ്ധി, ധനലാഭം, ഭാര്യാസുഖം, സന്താനയോഗം, രണ്ടും കൂടെ ഒരുമിച്ചോ? ഓ, കുറെ നാളായി ഇത്രയും നല്ലൊരു ഫലം കണ്ടിട്ട്. ഹലോ എടി, ഇത് ഞാനാ. ഇന്നത്തെ എൻ്റെ ഫലം ഫസ്റ്റാ കേട്ടോ. ഭാര്യാസുഖവും സന്താനയോഗവും ഒരുമിച്ചാ. ഉരുളിയമ്മത്താ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ രണ്ടുപേരും കൂടി ഒന്ന് ഉത്സാഹിച്ചാൽ മതി. ഞാനേ ഇന്ന് രാത്രി നേരത്തെ അങ്ങ് എത്തും. നീ കുറച്ച് പാലൊക്കെ കാച്ചി വെച്ചേക്ക്. കുറച്ച് മുല്ലപ്പൂവും ചൂടിക്കോ. പിന്നെ കുളിക്കാണ്ട് കുളിച്ച് നല്ല ഫ്രഷായിട്ട് നിൽക്ക് കേട്ടോ. ഞാൻ പിന്നെ വിളിക്കാം. ഓ, ശിവൻകുട്ടി, ആ മൂലയിലെ റൂമിലേക്ക് കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു, പെട്ടെന്ന് കൊണ്ട് കൊടുക്ക. പിന്നെ ഇങ്ങി വന്നേ. ഇന്ന് രാത്രി ഞാൻ കാണത്തില്ല, നീ ഒന്ന് മാനേജ് ചെയ്തോളൂ. അയ്യോ, മാനേജർ ഒന്നും ആവണ്ട, ഒന്ന് മാനേജ് ചെയ്താ മതി. മുതലാളി അറിയണ്ട കേട്ടോ. എന്താ പരിപാടി? അതെ, ഇന്നത്തെ എന്റെ ഫലം വായിച്ചില്ലേ? ഭാര്യാസുഖവും സന്താനയോഗവും ഒരുമിച്ചാ. എങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് ഭാര്യാസുഖവും സന്താന ഭാഗ്യവും? എന്താ നാള് കേട്ട? എന്താ കാര്യം? എന്റെ നാളും അത് തന്നെയാ. ഭാര്യാസുഖവും ഇല്ല, മക്കളുടെ ഭാഗ്യവും ഇല്ല. ഇനിയിപ്പോ തനിക്ക് എങ്ങനെയാണാവോ? ഹലോ, അതെ, ടൂറിസ്റ്റ് ഹോം ആണ്. ഒരു റൂം ഒഴിവുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതിപ്പോ ഞാൻ എങ്ങനെ പറയും? ശശി, ആ തറയൊക്കെ ഒന്ന് വൃത്തിയാക്കും. ഓ, അണ്ണാ, ഗ്ലാസ്സുകൾ കേട്ട എന്തായിരുന്നു? ആ, നമ്മളെ രണ്ടെണ്ണം വേണേ കഴിക്കും. ഓ, ഒന്ന് അടിച്ചാല ഒഴി ഒഴി. ശശി, തുറന്നുകൊടുക്ക, അവര് വന്നു. ഓ,
അല്ല വരിക, നമ്മുടെ പതിവ് കക്ഷികളൊന്നും എത്തിയില്ലയോ? ഇപ്പോ ഒരു എങ്ങനെ വരിക, ഇന്ന് വല്ല മെച്ചവും കാണുമോ? ആ ഇന്ന് വല്ല നടക്കും. ഓ അതെങ്ങനാ, ഇറക്കണ കാശ് കളത്തിൽ തന്നെ കളന്ന് കറങ്ങിയാലേ നമ്മളാകെ കറങ്ങി പോവും. എൻ്റെ ദൈവമേ, ആവശ്യങ്ങളൊക്കെ ഒത്തിരി ഉള്ള വന്നേ. ആ ഓ ഓ, ഞാൻ തിരുവനന്തപുരത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ദേ ചാക്കോച്ച ഒരു കാര്യമായിട്ടേറ്റതാ. ആ ശരി, ഓക്കെ, താൻ കാലത്ത് തന്നെ എത്തിയോ? കോള് വല്ലതും പ്രതീക്ഷിട്ടാവല്ലേ? ഒടുക്കത്തെ ചൂടാണല്ലോ പുരുക, ആ ഫാൻ ഒന്ന് ഇട്. എല്ലാം റെഡിയല്ലേ ശശി അണ്ണ? ഓ എല്ലാം റെഡിയാണ്. ആവശ്യത്തിനുള്ള കാശ് ഇതിനകത്തിരിപ്പുണ്ട്. കയ്യിലുള്ള ഉരുപ്പടികൾ ഇങ്ങോട്ട് തന്നാ വേണ്ടത് അങ്ങോട്ട് തന്നേക്കാം. എങ്ങനെ? ഓരോന്ന് ഒഴിക്കി മുരുകണ്ണ, ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങാം. അവനെ എനിക്കൂടെ ഒന്ന് ഒഴിച്ചോ. അയ്യോ വെള്ളം ഒഴിക്കല്ലേ? ആ പിന്നെ അത്ര നിർബന്ധമാണെങ്കിൽ ആ വെള്ളം ഒഴിച്ച് ആ ഗ്ലാസ് ഒക്കെ ഒന്ന് കഴിക്കും. എനിക്ക് ഈ മദ്യത്തിൽ അതൊരു സ്വഭാവമായി. ഗണേശ്വര, ശല്യം തന്നെ ഈശ്വര കാത്തരക്ഷിക്കണ സംസ്ഥാപനം ദേവി രക്ഷിക്കണേ സർവാംഗളം ദൈവേ കാത്തരക്ഷിക്കണേ
ഹലോ, 103 എന്ന ജ്യോത്സ്യൻ സത്യനാഥനാണ്. എന്നെ അന്വേഷിച്ച് ഏതെങ്കിലും വിസിറ്റേഴ്സ് വന്നിരുന്നോ? ഓ, എന്നാ വരാൻ പറഞ്ഞോളൂ. കടന്നു വരിക സ്വാമി. സ്വാമി ഇരിക്കുക. പേരെന്താ? സുഭാഷ്. സുഭാഷ്. നാള്? പുണർദം. പുണർദം. അയ്യോ അല്ല, സോറി, പൂയം. എന്താ അറിയേണ്ടത്? വിദ്യാഭ്യാസം, ജോലി, അങ്ങനെ എന്തെങ്കിലും? അതൊന്നുമല്ല, ജോത്സ്യൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. പറയൂ. ഈ സീരിയൽ നടി ശിൽപാ മേനോനെ ഇപ്പൊ എന്റെ വീടിനടുത്താണ് താമസിക്കുന്നത്. കുറച്ച് നാളായിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്തോണ്ടിരിക്കുക. അതെന്റെ മൈൻഡ് ഒന്ന് ഇങ്ങോട്ട് കിട്ടാൻ വല്ല വഴിയുണ്ടോ? വശീകരണം അല്ലേ? ആ അതെ. അതിനൊരു വഴിയുണ്ട്. ദക്ഷിണ ഇങ്ങോട്ട് വയ്ക്കുക. ഓ, ഇത് കുളിച്ച് വൃത്തിയായിട്ട് പ്രാർത്ഥിച്ചിട്ട് ആരെങ്കിലും കെട്ടുക, എല്ലാം ശരിയാവും. സെറ്റപ്പ് ആവുമല്ലോ അല്ലേ? സെറ്റപ്പ് ആവും, പൊയ്ക്കോളൂ, എല്ലാം ശരിയാവും. ശുഭാപ്തി വിശ്വാസം വേണം. ഓ ശരി. ഞാനെന്തോന്നാ പ്രശ്നം വയ്പ്പുകാരനോ അതോ കൂട്ടിക്കൊടുപ്പുകാരനോ? വിഘ്നേശ്വരാ, പരീക്ഷിക്കല്ലേ? ആശ അവിടക്കട. മൈക്ക് വൺ ആൻസറിങ് സാർ. കേടാ മോനെ, അത് ഓൺ ചെയ്യണ്ട, അത് കേടാ. എവിടെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കൂട്ടാ.
വരാതാകുന്നതല്ലേ ഉള്ളൂ. വിളിച്ചു നോക്കാം. അയ്യോ, ഉറക്കമായിരുന്നോ? ദേ ഇത് വെച്ചു. അപ്പോൾ ഇതുകൂടി ആകുമ്പോൾ കണക്ക് തീർന്നു. പിന്നെ ആശുപത്രി ചെലവിന് നേരത്തെ തന്ന കാശൊക്കെ തികഞ്ഞല്ലോ. ആ അപ്പോൾ ഇത് മിച്ചോ. അയ്യോ കൊച്ചെ, ഞാൻ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഒന്നുമല്ലേലും സമയത്ത് ആപ്രേഷൻ നടന്നതുകൊണ്ട് കൊച്ചിൻ്റെ ഭർത്താവിൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. എപ്പോഴാണ് ഡിസ്ചാർജ്? ഉച്ചയ്ക്ക് ശേഷം. ആ അപ്പം ശരി, ഞാനങ്ങോട്ട്. ഓ പിന്നെ ഉച്ചയ്ക്ക് ഒരാൾ കൂടി വരും. അതും കൂടി തീർത്തിട്ട് പോയിക്കോ. അല്ല, അതിനുള്ള കൂടി ഇതിനകത്തുണ്ട്. എന്നാ നേരം കളയണ്ട കൊച്ചെ, ഒന്ന് കുളിച്ച് വൃത്തിയായിട്ട് നിൽക്ക്. ചെന്നാടെ. ആ എന്നാ ഞാൻ ചെല്ലട്ടെ. ശരി. ആ പാവം വെള്ളരിപ്രാവ്. ബെഡ്ഷീറ്റൊക്കെ ആകെ അടപ്പായിട്ടിരിക്കുകയാണ്. അച്ഛാ ഇല്ലച്ചാ, ഇന്ന് വരുന്നില്ല. ഇന്ന് ഇന്നൊരു പ്രാക്ടിക്കലുണ്ട്, അത് ഇന്ന് രാവിലെ സാറ് പറയുന്നത്. നാളത്തെ കാര്യം അറിയില്ല അച്ഛാ. ആ വരുന്നെങ്കിൽ ഞാൻ പറയാം അച്ഛാ. ഓ ഓ ശരി അച്ഛാ. ഇന്നിവിടെ എന്തെങ്കിലും പ്രാക്ടിക്കൽ നടക്കും. ആ
ഏതോ മൂർഖനാ. ഹലോ ചേട്ടാ, ലോഡിറക്കിയോ ഒന്ന്. ഇറക്കിക്കൊണ്ടിരിക്കാന്ന് പറയാം. ചേട്ടാ നന്നായിട്ട് കഴുകണേന്ന്. ആശ്വാസമായി. വയറ്റിലോട്ട് പോകാൻ ഇത്ര ബുദ്ധിമുട്ടില്ല. ഒഴുത്തിൽ നിന്ന് പോകാൻ ആ ബുദ്ധിമുട്ട്. അല്ല ചേട്ടാ, ആരത് ഇത്ര കൃത്യമായിട്ട് വിളിച്ചു ചോദിക്കുന്നത്? ആ അപ്പുറത്തെ കടയിലെ മുരുകനാ. കടയിൽ സാധനം ഇറക്കിയിട്ട് വണ്ടി ഒന്ന് കഴുകിടാൻ പറഞ്ഞതാ. ഓ അല്ല, നീ ഇതെങ്ങോട്ടാ? ഇന്ന് പെൻഷൻ കൊടുക്കുന്ന ദിവസമല്ലേ. കട്ടും മോടിച്ചും ജീവിക്കുന്ന നിനക്കൊക്കെ പെൻഷനോ? ഡാ, നീ ആദ്യം ഈ നക്കാപ്പിച്ച പെൻഷൻ പിടിച്ച് പറിക്കുന്ന പണി നിർത്ത്. എന്നിട്ട് ഗോൾഡെ പിടി. ബാണം വിട്ട പോലല്ലേ സ്വർണത്തിൻ്റെ വില പോകുന്നത്. ഞാൻ കണ്ടോ, രാവിലെ മാർക്കറ്റിൽ പോയിട്ട് ഒന്നര പവനൊപ്പിച്ചു. പച്ചക്കറി മേടിക്കാൻ വന്ന ഏതോ ഒരു സ്ത്രീയുടെയാ. ഞാനിപ്പോൾ 100,000 രൂപ ഇത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് ആലോചിക്കുന്നത്. പെങ്ങളുടെ എല്ലായിടത്തിനും വീട് പണിയുമ്പോൾ വെച്ച കാശ് ഇന്നും കൂടെ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അമ്മയും പെങ്ങളും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വരും. അവധിയും കുറേ ആയില്ലേ. ഡാ, ഒരു പഴഞ്ചൊല്ലുണ്ട്, ബാ കീറിയ ദൈവം ഇര തരുമെന്ന്. അത് തികഞ്ഞില്ലെങ്കിൽ കിട്ടുന്ന ഇരയുടെ പോക്കറ്റ് കയറണം. എന്തെങ്കിലും ഒരു വഴി കാണും. നീ ധൈര്യമായിട്ടിരി. എന്തായാലും ഞാൻ ഒന്ന് പോയിട്ട് വരാം. ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് ധൈര്യമായിട്ട് പോയി വാ. ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കാം. വിളിച്ചപ്പോ പറഞ്ഞതാ എത്ര കാശ് മുടക്കിയാലും വേണ്ടിയില്ല മോളെ ഈ പ്രാവശ്യമെങ്കിലും റിയാലിറ്റി ഷോയിൽ പങ്കെടുപ്പിക്കണം. ഇതെന്ത് വർത്താന പറയണേ? കുരിയച്ഛൻ ഇന്നലെയും കൂടി എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞല്ലേ. ആ എടാ, നീ എവിടെയാ? ആ 10 മിനിറ്റോ? ആ ശരി ശരി. വല്ലതും നടക്കോ മാഷെ? പേടിക്കണ്ട, അവനിപ്പോ എത്തും. എന്തൊരു നാറ്റാ മാഷെ ഇവിടെ. വല്ല സ്റ്റാർ ഹോട്ടലിൽ റൂം എടുത്താ മതിയായിരുന്നു. ശരിയാ മമ്മി, എനിക്ക് ഇവിടെ നിന്നിട്ട് പ്രാക്ടീസ് ചെയ്യാനും പറ്റുന്നില്ല. അയ്യോ മോളെ, പീതാംബരം പ്രത്യേകം പറഞ്ഞതാ ഇവിടെ തന്നെ റൂം എടുക്കണമെന്ന്. ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാ. ഓഡീഷന് സെലക്ട് ആവുന്ന ഉറപ്പാണോ മാഷെ? ഇപ്പൊ തന്നെ ഫ്രണ്ട്സ് ഒക്കെ അറിഞ്ഞു. മോളെ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഒരു കാര്യം ചെയ്യേ, മോളക്ക് മാഷ് പറഞ്ഞ ആ വോയിസ് എക്സസൈസ് ഇല്ലേ, വോക്കൽ കോഡിനെ, അതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. റെഡി? നീ എന്തിനാണ് ബേജാറാവുന്ന? എന്താന്നറിയില്ല, വല്ലാത്ത ടെൻഷൻ. എടാ ജോജോ, നീ ആ പരസ്യ കമ്പനിയുടെ MD വിളിച്ചൊന്ന് പറയടാ. ഹലോഷേ, ഞാൻ റെക്കമെൻഡേഷൻ ചെയ്യണ പരിപാടിയൊക്കെ നിർത്തിയിട്ടാ. എന്റെ പ്രശ്നങ്ങളൊക്കെ നിനക്കറിയാലോ. അപ്പം പറയണേ, ഈ ജോലിയോടെ കിട്ടിയില്ലെങ്കിൽ ഇനി വല്ല കച്ചവടം നടത്താന്ന് പറയണ ടൗണിൽ. എടാ അപ്പം പറയല, എന്താ തെറ്റ്? ആ അപ്പൊ നീ എന്നെ കുറ്റപ്പെടുത്ത. പിന്നല്ലാണ്ട് കോസിന്റെ പഞ്ചര കൊല്ലേ. ഞാൻ ശ്രമിക്കാനിട്ടാ, കിട്ടാനിട്ടല്ലേ. എന്റെ കമ്പനിയുടെ MD നേരി കണ്ട് നിന്റെ കാര്യം പറഞ്ഞിട്ട് ഇന്റർവ്യൂവിന് പോയപ്പോ നീ എന്തുകൂടെ കാട്ടിയെന്ന് ഓർമ്മണ്ടാ? അത് പിന്നെ ഇന്റർവ്യൂവിന് മുമ്പിലെത്തുമ്പോ പഠിച്ചെല്ലാം മറന്നുപോയില്ലേ? പോരത്തിനും ഭയം പരവേശോ. പോടാ പോടാ. ഫോൺ ആ ഡോക്ടർ, ഗുഡ് മോർണിംഗ്.
ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുന്നു. നമ്മുടെ കമ്പനിയുടെ ടാർഗറ്റിനൊക്കെ കൂടുതൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തു. ഗിഫ്റ്റ് രംഗത്തിക്കാം. എന്താ പിന്നെ എൽ സി ഡി തന്നെ 29 ഇഞ്ചാട്ടാ. ആ പിന്നെ ഡോക്ടർ, നമ്മുടെ ആ കഫ്സപ്പിന്റെ കാര്യം കൂടി ഒന്ന് പരിഗണിച്ചേക്കണേ. ആ 10% കമ്മീഷൻ അതാ. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഞാൻ വരാം. ഓ കഴിഞ്ഞു കഴിഞ്ഞു. നീ ചിരിക്കണ്ട, ഈ ഒരു ഒറ്റ കാര്യം സാക്ഷാൽ ഒബാമയ്ക്ക് പോലും പിടിച്ചിരുത്താൻ പറ്റില്ല. പിന്നെ ഒബാമ രാവിലെ 5 മണിക്ക് തട്ടുകടയിൽ നിന്ന് കപ്പയും ബോട്ടിങ് കഴിച്ചിട്ടല്ലേ യാത്രയ്ക്ക് വന്ന്. നല്ല ക്ഷീണം. ഏതായാലും റൂം എടുത്ത് നന്നായി, കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോവാം. നിന്റെ വയറിന്റെ പ്രോബ്ലം തീർന്നില്ലേ? പിന്നെന്താ എടാ കല്യാണ വീടാ, അവിടെ പോയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ടി വരില്ലേ? അതിനിത് നിന്റെ പട്ടര കല്യാണം അല്ല, നല്ല ഒന്നാം തരം അച്ചായന്മാരുടെ കല്യാണം. നിന്റെ പഴയ സ്വഭാവം മാറിയില്ലേ? എന്ത് സ്വഭാവം? ഒളിഞ്ഞോട്ടം. അതേ അതേ, അത് ഞങ്ങൾ ഒറിജിനൽ മലയാളികൾക്ക് പാരമ്പര്യമായി കിട്ടിയ സ്വഭാവമാണ്. പാലക്കാടൻ പട്ടർ അതിലിടപെടണ്ട. പിന്നെ കറുപ്പാണെങ്കിലും എന്ത് സ്മാർട്ടാ നോക്കി. ഓ നിന്റെ ഒരു കറുപ്പ് എനിക്ക് കണ്ട. എടാ ഇപ്പൊ മലയാള സിനിമയിലെ ഹോട്ട് ഗേൾ ആരാ? അത് പാർക്കും അറിയാത്ത രമ്യ. രമ്യ കറുപ്പല്ലേ? ട്രെൻഡൊക്കെ മാറി മോനെ. ഓ പിന്നെ എന്നോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കറുത്ത പെണ്ണിനെ വല്ലാത്തൊരു സുഗന്ധമുണ്ടടാ. എടാ നീ ഈ പറയുന്ന സുഗന്ധം എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ട്. പക്ഷെ ഇത് അങ്ങനല്ല മച്ചു, കറുത്ത പെണ്ണുങ്ങൾക്കേ ഒടുക്കത്തെ സെക്സപ്പീല. എന്തോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എടാ എന്റെ വീടിന്റെ അടുത്തേ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അതെ ആള് ഫേമസാ, കറുത്ത കാർത്തിയായിനി. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ഇവരെ കാണാൻ എത്ര ദൂരം സൈക്കിളി ഓട്ടിണ്ടെന്ന് എനിക്കറിയോ? എന്നിട്ട് വരും നടന്ന. എന്നെ കാണുമ്പോ ചിരിച്ചുകൊണ്ട് മോൻ എങ്ങോട്ടാന്നൊരു ചോദ്യമുണ്ട്. ആ ചിരിയും നോട്ടും ഒക്കെ കാണുമ്പോ എന്റെ മച്ചു. നീ ഒരു രതിനിർവേദം ടച്ചാണല്ലേ, ചുമ്മാ കുതിപ്പിക്കാതെ കാര്യം പറടാ. അവരെ കാണുമ്പോ അതുവരെ സ്വപ്നം കണ്ടതൊക്കെ തകരും, സർവശക്തിയും ചോർന്നു പോവും. നശിപ്പിച്ചു ആണാന്നും പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. എന്നാലും ഇപ്പോഴും ആ ചിരിയും നോട്ടവും ആ മണവും ഒന്നും മനസ്സിന്ന് പോയിട്ടില്ല. അതാ ഈ കറപ്പിന്റെ ഒരു മെടുക്ക്. ആ ജോണിച്ചായ, എന്റെ ഇച്ചായ ഞങ്ങള് ബൈക്ക് ഓടിച്ച് അങ്ങ് എത്തണ്ടേ? ആ ഫുള്ളോ? ശരി. ഏതാ? ഓക്കെ ശരി ശരി. ഡാ കാർത്തി, നീ ആ റൂം ബോയ് ഒന്ന് വിളിച്ച്, നമുക്ക് ഒരു സാധനം വാങ്ങണം. ഹലോ, റിസപ്ഷൻ അല്ലേ? തന്നെ ഒരാളെ ഇങ്ങോട്ട് വിടണേ. അതെ അതെ അഷഫേ, അയാളെ ഇങ്ങനെ കയറ്റിവിട്ടേക്ക്, എന്നെ കാണാൻ വന്നതാ, കുഴപ്പമില്ലെന്നേ. ഒരു മലപ്പുറംകാരന എന്നെ കാണാൻ വേണ്ടി വന്നതാ. ഓ പിന്നെ മലപ്പുറത്തു നിന്ന് തിരുവനന്തപുരത്ത് വന്ന് തന്നെ കാണാൻ താഴെ പപ്പനാമസ്വാമിയോ? നമ്മുടെ നാട്ടിലൊരു കക്ഷി പറഞ്ഞു വിട്ടതാ ബാങ്കിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന്, അതൊന്ന് ഒഴിവാക്കി കൊടുക്കണം. ചാക്കോച്ചന്റെ പൊങ്കച്ചത്തിന് ഞാനൊരു മ്യൂസിക് കിട്ടതാ. മ്യൂസിക് കുഴപ്പമില്ല, പക്ഷെ അതിന്റെ കൂടെയുള്ള സംഗതിയാ പ്രശ്നം. മുരുക നേരത്തെ പറഞ്ഞാളാ. ചാക്കോച്ചൻ ആ കേറി വരൂ. ആ ഇങ്ങോട്ട് ഇരുന്നോളൂ. ആ ഇരിക്കുന്നേ. എന്താ പേര് പറഞ്ഞേ? മമ്മൂട്ടി. ഓ പേരൊക്കെ ഗംഭീരമാ. ഞാനിവിടെ ഈ കളിസ്ഥലത്ത് സാറിനെ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഈ കളിയുടെ ഒരു ആരാധകനാ. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. തോമസ് സാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? ഓ പറഞ്ഞു. എത്ര രൂപയുണ്ട് ബാങ്കിൽ അടയ്ക്കാൻ? അടയ്ക്കേണ്ടത് 3 ലക്ഷം, കയ്യിലാണെങ്കിൽ 50,000 ഉള്ളൂ.
പ്രശ്നമാണ് മമ്മൂട്ടി. ആ ജി എം ഒരു തുറപ്പന, നിങ്ങൾ ആളെ കണ്ടിട്ടില്ലേ? കണ്ടു, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാ, ഒരു തുറപ്പൻ. ഞാൻ കണ്ടില്ലല്ലോ. എന്തോന്ന്? കൊറേ നാളായി ഞാനൊരു തുരപ്പനെ കണ്ടിട്ട്. അതിന് കണ്ണാടി നോക്കിയാ മതി. എന്തോ ഇയാൾക്ക് കാശ് വല്ലതും വേണോ? ഓ വേണ്ട 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 വേണ്ട, ഇയാൾക്ക് തന്നാലേ എന്റെ ആപീസ് പൂട്ടും. ആ സാറേ ചാക്കോച്ചനാണേ, തൃശ്ശൂര് തോമസ് സാറ് പറഞ്ഞ ആ മലപ്പുറം കാരന. ആ ഡി സി സി ബാങ്കിലൊരു പ്രശ്നം ലോണിന്റെ, അയാളുടെ കയ്യിൽ 50,000 രൂപയുള്ളൂ. സാറതെങ്ങനെയെങ്കിലും പറഞ്ഞൊന്ന് സെറ്റിൽ ചെയ്ത് തരണം. ഒരു മാസത്തിനുള്ളിൽ അടയ്ക്കും. ആ ജപ്തിയാണേ, ഒന്ന് ഒഴിവാക്കി കൊടുക്കണേ പ്ലീസ്. നടക്കും സാറേ? ആ നടക്കും നടക്കും, വീടിന്റെ ജപ്തിയല്ലയോ, അത് നടക്കും. കണ്ടില്ലയോ, ഇതേപോലൊരു ലോൺ എടുത്തതാ ഇപ്പൊ ബസ് സ്റ്റാൻഡിലെ കിടപ്പ്. അങ്ങനെയൊന്നും പറയലേട്ടാ, അയാൾക്ക് വട്ടാണെന്നേ. ഞാൻ ഈ കുപ്പായിട്ടേക്കുന്നത് വെറുതെ, അത് വെറുതെ തന്നെയാ. വേണ്ട, ഇളക്കല്ലേ. മമ്മൂട്ടി, താൻ ഏതെങ്കിലും രാഷ്ട്രീയക്കാരനെ കണ്ടിട്ടുണ്ടോ ഇതുപോലെ ടൂറിസ്റ്റ് ഹോമിൽ വന്നിരുന്ന പന്നിമലത്തിനായിട്ട്? ഞാൻ കഴിക്കാറില്ല. അപ്പൊ ചീട്ട് കളിക്കണേ കുഴപ്പമില്ലല്ലയോ? ചീട്ട് ഞാൻ കളിക്കാറുണ്ട്, നന്നായി കളിച്ചോണ്ടിരുന്നു. അത് ശരി, അപ്പൊ വെറുതെ അല്ല വീട് ജപ്തിയായത്. എന്നാ പിന്നെ മമ്മൂട്ടിക്ക് ഒരു കൈ നോക്കിക്കൂടെ? കളിക്കാറിയെങ്കില് കയ്യിലുള്ളത് ഇരട്ടിയാക്കാലോ. അത് വേണോ സാറേ? അതിപ്പോ ഞങ്ങളോട് ചോദിക്കേണ്ട കാര്യമില്ല. കാശിട്ട് കാശു വരാറിയെങ്കില് ഒരു കൈ നോക്കുന്നതിൽ തെറ്റില്ല. ഓ വീണ്ടും നാദം, ഇക്കുറി സംഗതി അല്പം കടുപ്പില്ല. കാത്തോളും മമ്മൂട്ടിയെ, എന്നാ തുടങ്ങിക്കോളൂ. ദേ മമ്മൂട്ടിക്ക് കാശിൻ്റെ ഇത്തിരി ആവശ്യമുണ്ട്. അതെ, എല്ലാവരും ഒന്ന് അറിഞ്ഞ് സഹായിക്കണം. നമ്മുടെ മമ്മൂട്ടിയെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കണം. ധൈര്യമായിട്ട് കളിച്ചോളൂ. ആ ഹലോ, ഷൺമുഞ്ഞേട്ടല്ലേ? എത്തിയോ? എന്നാ ആ ഞാനിപ്പോ എത്തിയ. ആ എവിടെ പോണ്? ഒരു പുതിയ ജനഗ്രഹം കൊണ്ടാ ഇപ്പോഴത്തെ വരവ്. തൊട്ടുപോവരുത്, എന്തെങ്കിലും ചെയ്യാം, വരാം വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ നീ അതന്നേ ചെയ്തണ്ടാവും ഞാൻ കരുതി. ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യണായിരുന്നു? പേടികൊണ്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. അറിയോ, എനിക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞാൻ ചെയ്തു. തുണി മുറുക്കി കൊടുത്തു. കഴിഞ്ഞ 4 മാസം പല നുണങ്ങളും ഞാൻ പറഞ്ഞു. വീട്ടിൽ പോലും പോവാതെ ഹോസ്റ്റൽ മുറിയിൽ തന്നെ കഴിച്ചു കൂട്ടി. ലീവ് കിട്ടിയില്ല, ഇപ്പൊ തന്നെ സുരേഷിന്റെ ലീവ് അഡ്ജസ്റ്റ് ചെയ്താ ഞാൻ വന്നത്. ഒന്നും വേണ്ടെന്ന് ഞാൻ അപ്പോഴും പറഞ്ഞതല്ലേ? നീ എന്നെ മാത്രം കുറ്റപ്പെടുത്തുന്നതിന് നിനക്ക് ഇതിൽ യാതൊരു പങ്കുമില്ലേ? ഇത് ഞാൻ ഒറ്റയ്ക്കുണ്ടാക്കിയതാണോ? പറ്റിപ്പോയി. എനിക്ക് മാത്രമല്ല, നമുക്ക് രണ്ടാൾക്കും. ഇനി അതും പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ആ ബാത്റൂം ഒന്ന് ക്ലീൻ ചെയ്യണം സാർ. ഇപ്പൊ വേണ്ട. അയ്യോ അത് പറ്റില്ല, ഈ സമയത്താ ഇതൊക്കെ ചെയ്യേണ്ടത്. ആ അത് കഴിഞ്ഞിട്ട് വേണേ എനിക്ക് ആ ബെഡ്ഷീറ്റൊക്കെ അലക്കാനേ. എല്ലാത്തിനും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഈ പൈപ്പ് ഇതുവരെ ശരിയാക്കി.
കടിഞ്ഞൂർ പേറല്ലേ, അത് ആ മുഖത്ത് ഇത്ര പരിഭ്രമം. പേടിക്കണ്ട, ഒന്ന് കഴിഞ്ഞാ പിന്നെ ചറ പറാ നിങ്ങ പോരു. അല്ല, നിങ്ങൾ രണ്ടുപേരും മാത്രമേ വന്നുള്ളൂ, തന്റെയും തള്ളയും വന്നില്ലേ? ഇല്ല, അവരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്, ഉടനെ എത്തും. ലക്ഷണം കണ്ടിട്ട് ഇന്ന് തന്നെ കാണുന്ന കോളാ. എപ്പോഴാ ഡോക്ടറെ കാണാൻ പറഞ്ഞിരിക്കുന്നേ? ഏ, നല്ല തങ്കക്കുടം പോലൊരു മോൻ തന്നെ ആവട്ടെ. എന്റെ ഭഗവതി, കുഞ്ഞിനും തള്ളയ്ക്കും ഒരാപത്തും വരുത്തല്ലേ. അയ്യോ, ഓ അത് കുടുങ്ങി നന്നാട്ടോ സാറേ. ഓ അന്നേ ഞാൻ പറഞ്ഞാല് ഈ ചെയ്യുന്ന ശരിയല്ല. അന്നത് ശരിയായിരുന്നു. രാജീവ്, എനിക്ക് വയ്യ, നമ്മളിനി എന്ത് ചെയ്യും? അനി, ഒന്നുമില്ല, കൂടിയാൽ ഒരു മണിക്കൂർ കൂടി മാത്രമേ ഞാൻ ഈ ടൂറിസ്റ്റ് ഹോമിൽ സ്റ്റേ ഉണ്ടാവൂ. അത് കഴിഞ്ഞാൽ നേരെ കോഴിക്കോട്ടേക്ക് പോകും. അപ്പം ശരി, നേരിട്ട് സംസാരിക്കാം. മൊത്തം ശത്രുക്കളാ. ഈ ജ്യോത്സ്യവും കൂടോത്രൊക്കെ നമ്മുടെ പാർട്ടിക്ക് നിഷിദ്ധ. പക്ഷേ ചുറ്റും ശത്രുക്കൾ വരിക, പിന്നെ എന്തു ചെയ്യും? ശത്രു സംഹാരം. അതെ, അത് മതി. ഇപ്പൊ പൊങ്ങി വന്നിരിക്കുന്ന പല കേസുകളിലും എന്നെ ചാടിക്കാൻ പാർട്ടി ശ്രമിക്കുന്നുണ്ടോന്നാ എന്റെ സംശയം. ഞാൻ ജില്ലാ കമ്മിറ്റിയിൽ ഇരിക്കുന്നത് പലർക്കും അങ്ങ് സൂചിക്കുന്നില്ല. അപ്പോ എവിടെ വെച്ച് ചെയ്യാം? മറ്റന്നാള് ഞാൻ കോഴിക്കോട് ഉണ്ടാവും, അവിടെയാണ് എനിക്ക് സൗകര്യം. ഞാൻ കോഴിക്കോട്ട് വരാം. അല്ല, ഈ മറ്റന്നാൾ കോഴിക്കോട്ട് വരുന്നവരെ പിടിച്ചു നിൽക്കാൻ ചരടോ മറ്റോ ഒന്നും വേണ്ട. വേണ്ടതെല്ലാം ഞാൻ ഇവിടെ തന്നെ ചെയ്തോളാം. ഓക്കെ, എല്ലാം നന്നായി വരും. പൊക്കോളൂ, ധൈര്യമായിട്ട് പൊക്കോളൂ. ക്ലിയർ ആണ് സാർ, ക്ലിയർ ആണ്. പിന്നെ കോപ്പ് സ്വർണത്തിന് കൊടുക്കത്തെ വില കിടക്കുമ്പോൾ ആപ്പു അത് ഇട്ടോണ്ട് തന്നെ ഉണ്ടാക്കണം മാർക്കറ്റിലേക്ക് ആ പെണ്ണും വിളക്കി അടിച്ചുകൊണ്ടോ എന്റെ ഭാഗ്യം, അല്ലാതെ എന്താ? സുഗുണൻ സാറല്ലേ? അതെ. ഹേയ്, കൂടെ പറവൂരുണ്ടോ? അതവിടെ നിന്നോളൂ. അവള് സാറിന്റെ സാധനം ഒന്നും കേടാക്കില്ല. പച്ചയ്ക്ക് തന്നെ വേണോന്ന് പറയരുത്, എനിക്ക് പറ്റില്ല. വേഗം ആയിക്കോട്ടെ സാറേ, എനിക്ക് ഒരു മണിക്കൂറിനകം പോണം, തുടങ്ങാം. അതെ, കുളിക്കണം. ചെയ്ത് ശീലമില്ലാത്ത കാര്യം ചെയ്യണ്ട. ഡിഷും 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 ഡിഷും
ഹലോ മോളെ, എന്താ ഈ റിസൾട്ട് കിട്ടിയോ? കിട്ടിയാൽ ഉടനെ ഡോക്ടറെ കാണിക്കണം, എന്നിട്ട് എന്നെ വിളിക്കണം. ആ ഇല്ല, റിസൾട്ട് കിട്ടിയിട്ടില്ല. ഞങ്ങൾ മുറിയിൽ തന്നെ ഇരിക്കുക. ആ കിട്ടിയ ഉടനെ വിളിക്കാം. ഏ ആ മോനെ, അമ്മമ്മയാ. ആ അങ്ങോട്ട് വിളിക്കാം. ആ ഷൺമുഖൻ വിളിച്ചു പറഞ്ഞിരുന്നില്ലേ? ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല രേഷ്മയ്ക്ക് എന്നോട്. ഞാൻ പക്ഷെ ഫസ്റ്റ് ഡേ തന്നെ ശ്രദ്ധിച്ചിരുന്നു. വായിക്കാറുണ്ട്. രാവിലെ രേഷ്മയുടെ കോള് വന്നപ്പോ സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. എനിക്ക് ഈ പുസ്തകങ്ങളെ മണം ഒരുപാട് ഇഷ്ടാ. സാജൻ ഇഷ്ടല്ലേ? ഹ്മ്.
ആടാ ഞാൻ വീട്ടിലാടാ. ആ രാവിലെ എത്തി. എന്ത് സംശയം എടാ, സംശയം തീർക്കാൻ പറ്റിയ സമയമില്ല ഇപ്പൊ. ഞാൻ വിളിക്കാളിയാ. ഇതളിൽ വിരിഞ്ഞൊരു കണ്ണത പോലൊരു തന്നെ ആരുടെ അനുരാഗ. ഈശ്വര, ഏത് നായിന്റെ മോനാണോ ഈ മുക്കുമണ്ടം കണ്ടുപിടിച്ചത്, അവനെയൊക്കെ വെള്ളത്തിൽ മുക്കി കൊല്ലണം. നിങ്ങളായിരുന്നു പേടിപ്പിച്ച് കളഞ്ഞല്ലോ. വേണ്ട, ഞാൻ നയൻതാരെ എന്ന് വിളിക്കാം. അതിന് നീ ആരാ? പ്രഭുദേവയോ? എടാ, ഒരു കാലത്ത് ഞാൻ അവളെ കാട്ടിലൊക്കെ സുന്ദരിയായിരുന്നു. നീ പുറത്തോട്ട് നിന്നേ, എനിക്കിവിടൊക്കെ തൂത്തു വരണം. ഇപ്പൊ വേണ്ട, എനിക്കൊന്ന് പുറത്തു പോണം. അല്ലെങ്കിൽ തൂക്കാനല്ലല്ലോ, വാരാനല്ലേ വരുന്നത്. ഓ, പിന്നെ ഇവിടുന്ന് വാരിട്ടല്ലേ ഞാൻ എന്റെ മോളെ കെട്ടിച്ചത്. എടാ, ഇതൊന്നും നിന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലോ, വല്ലവരുടെ മോട്ടിച്ചതല്ലേ. സമ്മതിച്ചേ. എന്റെ വെള്ളോട്ട് ഭഗവതി, ഇവനെ പോലീസ് പൊക്കിയാലേ ഞാനൊരു സ്വർണ്ണ പൊട്ട് തന്നേക്കാവേ. സ്വർണ്ണ പൊട്ട്? അതിനുള്ള സ്വർണ്ണം ഞാൻ തന്നെ ചുളിവലക്ക് തരണ്ടേ? ചൂലും കൊണ്ട് ഇറങ്ങിയിരിക്കുക. ചൂല് സ്വർണത്തേക്കാൾ സുന്ദരമല്ലോ ഗോൾഡ് ഗോൾഡ് നിസാധനം. നല്ല തൂക്കമുണ്ടോ? നല്ല ഒറിജിനൽ മുക്ക. ഈശ്വരാ, ഒരു തരം സ്വർണ്ണങ്ങൾ കിട്ടിയാൽ മതി. ആൾക്കാർ മോളെ നോക്ക്. ഒന്ന് നിർത്തിക്കേ എന്റെ മാഷേ, ഇതൊക്കെ ഓൾഡ് സ്റ്റെപ്പ് അല്ലേ, ഇതൊന്നും പറ്റില്ലന്നേ. അമ്മ പറഞ്ഞ ശരിയാ, പുതിയ സ്റ്റെപ്പ് ആണ് ഞാൻ വേഗം പഠിച്ചേനെ. അതിപ്പോ ഈ പുതിയ സ്റ്റെപ്പ് ഇത് നോക്കൂ. എന്റെ മാഷേ, റിയാലിറ്റി ഷോ അല്ലേ, കുറച്ചൊക്കെ അങ്ങ് ഫ്ലെക്സിബിൾ ആവാം, വേണമെങ്കിൽ കുറച്ച് ഗ്ലാമറും ആകാം. ഈ തമിഴ് സിനിമയിലൊക്കെ പോലെ ഇങ്ങനെ മോളെ പോലെ അമ്മയും ഇരുത്തം വന്ന ഒരു കലാകാരിയാണ് അല്ലേ. ആക്ച്വലി ഞാൻ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചത്, പക്ഷേ കോളേജിലെത്തിയപ്പോ വെസ്റ്റേണിലേക്ക് മാറി. കല്യാണം കഴിഞ്ഞപ്പോഴോ ഡപ്പാങ്കുത്ത് ഡാൻസും ആയി. പക്ഷെ ഞാൻ ഇടക്കിടക്ക് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. എന്തോ ഇത് ഞാൻ ഏറ്റു. വാ മോളെ, റെഡി റെഡി. പൊന്മലകയറ്റം എന്റെ മുത്തപ്പോ, ഈശോ മിശിയെ സ്തുതിയായിരിക്കണേ. എന്താണോ അയ്യോ. എന്തിനാടാ സ്വപ്നം കാണാ? ഈ ജോലി കിട്ടിയാല് മലയാറ്റൂമല ചവിട്ടാന്ന് പ്രാർത്ഥിക്കായിരുന്നു. അതിന് നിന്റെ പ്രാർത്ഥന മാത്രം പോരാ മോനെ, നിന്റെ പെർഫോമൻസ് വന്നാണോ? അതിന് ഈ മുടിയും താടിയൊക്കെ വൃത്തിയാക്കടാ. പരസ്യ കമ്പനിക്ക് എന്ത് താടി മുടിയും? കർത്താവ് തമ്പുരാൻ വിചാരിച്ച ഈ ജോലി എനിക്ക് തന്നെ കിട്ടും. ഈ ജോലി കിട്ടാനേ കർത്താവ് തമ്പുരാൻ മാത്രം വിചാരിച്ച പോരാ, കർത്താവ് കൂടി വിചാരിക്കണം. രാമൻ കർത്ത, അങ്ങനെ അവിടുത്തെ എം ഡി ആളൊരു പേടിപ്പിക്കല്ലേ. ഇതാ പന്നേ, എടാ ഞാൻ സത്യമാണ് പറഞ്ഞേ,
നമ്മുടെ കമ്പനിയുടെ ആ സുരേഷ് ഇല്ലേ മാർക്കറ്റിംഗ് മാനേജർ, അവൻ ആദ്യം അങ്ങേരെ കമ്പനിയിലെ വർക്ക് ചെയ്തത്. ടാർഗറ്റ് എത്തില്ലെന്നും പറഞ്ഞ് എന്തൊക്കെ പുകില ഉണ്ടാക്കിയെന്ന് അറിയോ? നിർത്തിയ ഇവിടെ പരവേശപ്പെട്ടിട്ട് പാടില്ലേ? നീ അത് വിട്, പരവേശപ്പെടുന്നു വേണ്ട, ഹാപ്പി ആയിട്ട് ഇരിക്കും. ഞാൻ നമ്മുടെ ആ ഡോക്ടർ ആർക്കെ നേരല്ലേ, അവിടെ ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്, അങ്ങനെ എടുത്ത് പോയിട്ട് അവിടെ എത്തിയേക്കാം നിന്റെ ഓഫീസിലേക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. എന്താവും ഇതൊക്കെ? ഞാൻ കുളിച്ചിട്ട് അത് കംപ്ലൈന്റാ. ഓരോരുത്തരും ആ റൂം എടുത്താ അതെങ്കിലും ഞെക്കി 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 കൊണ്ടിരിക്കും. ഡബിൾ റൂം എടുത്താ പറയേ വേണ്ട, മാറി 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 ഞെക്കി 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 ഞെക്കിക്കൊണ്ടേയിരിക്കും. മക്കൾക്ക് ഞെക്കാൻ പറ്റിയ പുതിയത് വല്ലതുകൊണ്ടൊന്ന് ഈ ചേട്ടനൊന്ന് ഞെക്കി നോക്കട്ടെ. റിമോട്ടേ പെണ്ണല്ലാണ്ട്. അയ്യോ അമ്മ ഉണ്ടല്ലോ. എന്നമ്മ ഇത്? ശരി ശരി, ഞാൻ കൊഞ്ചം ബിസി ആയിരിക്ക്, ഇപ്പൊ ഫോൺ വെച്ചിട് നൈറ്റിൽ ഞാൻ കണ്ടിപ്പാ കോൾ പണ്ടേ. ഓക്കെ. എന്താടാ നീ ആകെ മൂഡൌട്ടായോ? അമ്മയ്ക്ക് ഞാനിപ്പോഴും കുഞ്ഞാണെന്നാ വിചാരം, പോരാത്തിന് ഒടുക്കാത്ത സെന്റിമെന്റ്സും. വിട്ടുകളയടാ, നീ ഒറ്റ പുത്രനല്ലേ അമ്മയുടെ, അതുകൊണ്ടാ എത്ര വേവലാതി. സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെയാ അമ്മയുടെ ഉപദേശം. എന്നിട്ടെന്താ, കൂടുതൽ ഉപദേശിക്കുന്നവരും എനിക്കതിനെ എതിര് ചെയ്യാനാ തോന്നിയിട്ടുള്ളത്. എന്താടാ ഇത്, ഇതെല്ലാ കാരണവന്മാർക്കും ഉള്ളതാ. റിമോട്ട് കിട്ടിയില്ലട്ടാ. വേണോ കഴിക്കോ? പിന്നെ അല്ല ചേട്ടാ, നല്ല ബിരിയാണി എവിടെ കിട്ടും? കടയിൽ കിട്ടും, കാശ് കൊടുക്കണം. വീട്ടിലേക്കല്ലേ പോണേ, പിന്നെന്തിനടാ വിശക്കുമ്പോ പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റുമോ? കാണാൻ പറ്റാവുന്ന എന്തേലും ഉണ്ടായാ. സോളാർ തട്ടിപ്പ് കേസിലെ രണ്ടാം പ്രതി സരിത എസ് നായരെ. ഓ മമ്മൂട്ടി വാരി തുടങ്ങി ലവം വാളും. താനൊന്നും മിണ്ടാതിരി, കളിയിൽ കാശിനു വല്ല സ്ഥിരതയുണ്ടോ? ഞാൻ അയാളൊന്ന് വിളിക്കട്ടെ. വീട്ടിൽ നിന്നാ. അല്ലോ സൂറ, ഞാനിവിടെ തിരുവനന്തപുരത്തുണ്ട്, പടച്ചോ നമ്മളെ കൂടെ തന്നെ ഉണ്ട്. നീ ധൈര്യമായിട്ടിരിക്കേ, ആരും നമ്മളെ പുരയിൽ നിറക്കി വിടൂല. ആ മക്കളൊക്കെ എന്തേ? ആ എന്നാ വെച്ചോളി, ഓള് വല്ലാത്ത ടെൻഷനില്ല. എങ്ങനെ ടെൻഷൻ പിടിക്കാതിരിക്കും, കടക്കാരൻ ജപ്തി ചെയ്യുന്ന നാളെ ഇല്ലയോ? താനൊന്നും മിണ്ടാതിരിക്കേ, ഞാൻ വിളിച്ചു പറഞ്ഞ നിസ്സാരക്കാരനൊന്നുമല്ല, പഴയ MLA. ഏതായാലും കാശ് വാരുന്നുണ്ടല്ലോ, കളിച്ച് കളിച്ച് കുറെ നേടിയാ പിന്നെ ആരെയും കാല് പിടിക്കണ്ടല്ലോ. ആ ഇതങ്ങോട്ട് വെച്ചിട്ട് കുറച്ച് കാശ് നേട്ടാ. കളിച്ച് കളഞ്ഞു മനുഷ്യനെ പേടിപ്പിക്കാൻ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഉള്ളത് പോകാതിരുന്നാ മതിയായിരുന്നു. കൊണ്ടുവന്നു
ആ മമ്മൂട്ടിക്ക് അയാൾ എന്തിനാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അനി രാജു, ഒരു തുണി, ഒരു തുണി താ. ഹലോ ഹലോ, എന്തെങ്കിലും അസുഖം? ഒന്നുമില്ല, ഒരു ചെറിയ ജലദോഷം. എന്നിട്ട് മരുന്നൊന്നും കഴിച്ചില്ലേ? ഇപ്പൊ കുറവുണ്ട്. അനി, നീ എന്താ അമ്മയെ പോയി കാണാത്തത്? 4 മാസമായി വന്നിട്ടെന്ന് പറഞ്ഞു എന്നോട് ഒത്തിരി സങ്കടം പറഞ്ഞു. എന്താ അനി? മേഖലയിൽ നിന്ന് മടങ്ങി വരവ് തുടരും. ഗൾഫ് മേഖലയിലെ സ്വദേശിവൽക്കരണം മൂലം മലയാളികൾ കൂട്ടത്തോടെ മടങ്ങുന്ന സംഭവത്തെ കുറിച്ച് വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ജോലി നഷ്ടപ്പെട്ടവരെ മിതമായ നിരക്കിൽ നാട്ടിലെത്തിക്കാൻ സംവിധാനം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഓർക്കൂട്ട് വഴി പരിചയപ്പെട്ട കാമുകനെ ഫേസ്ബുക്ക് വഴി സ്വന്തം കൂട്ടുകാർ തട്ടിയെടുത്തു. അപ്പൊ അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ സമയം വളരെ ദോഷമുള്ളതായിട്ട് കാണുന്നില്ല. മാത്രമല്ല, ഒരു വിദേശവാസ യോഗവും കാണുന്നുണ്ട്. അത് ഒരു പുരുഷൻ വഴിയായിരിക്കും. ശുഭാപ്തി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, ഒക്കെ ശരിയാവും. ജോൽസൻ ഓർക്കൂട്ടിലുണ്ടോ? ഇല്ല. ഫേസ്ബുക്കിലോ? എപ്പോഴെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോ എന്റെ ഫേസ്ബുക്ക് നെയിം മറക്കണ്ട. ഷെറിൻ സാമു. ഓർക്കുട്ട്, ഫേസ്ബുക്ക്, ഫേസ്ബുക്ക്, ഓർക്കുട്ട്. ഈശ്വര, ഈ ന്യൂ ജനറേഷൻ ഏത് പടുകുഴിയിലേക്കാണാവോ പോകുന്നത്? ടൂറിസ്റ്റ് ഹോം ഒന്നും കിട്ടിയില്ലേ? ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല.
ഷെറാട്ടൻ ഉണ്ട് ഹോട്ടൽ, ദുബായ് വരെ ഒന്ന് പോണം. ഒരു മണിക്കൂർത്തേക്ക് ഞാൻ അലാറം വെച്ചിട്ടുണ്ട്, അത്രയും സമയം വേണോ? ഒരു 15 മിനിറ്റ് മതിയായിരിക്കും അല്ലേ? അത് നീയാണ് തീരുമാനിക്കണേ. ഓ സാർ, ഒരു മണിക്കൂർ തന്നെ എടുത്തോ. അപ്പൊ ഈ ഞരമ്പോ? അത് അവിടെ എങ്ങാനും ഇരുന്ന് കളിച്ചോളും. ആ കൊച്ചവിടെ നിൽക്കുമ്പോ എന്നെ കൊണ്ടൊന്നും മറ്റൊരൊന്നും പറ്റില്ല. മോളകത്ത് പോയിരുന്ന് പഠിച്ചോ. എന്നാ തുടങ്ങ. നീ ഇത് വന്നപ്പോ തൊട്ട് തുടങ്ങിയോളോ തുടങ്ങാ തുടങ്ങാന്ന്. ഇതെന്താ വല്ല കുഴിപ്പന്ത് കളിയാ? ഒന്ന് പതുക്കെ വായിക്കടി. ഇനി എന്താ? നിനക്ക് വേറെ ജോലിയൊന്നും കിട്ടിയില്ലേ? ദേ ഒരുമാതിരി വർത്താനം പറയരുത്. വിളിച്ച എന്തിനാന്ന് വെച്ചാ അത് കഴിഞ്ഞ് എന്നെ അങ്ങ് വിട്. എന്താ വേണ്ടേ? എനിക്ക് ഒന്നും തോന്നണല്ല. എനിക്ക് നേരത്തെ തോന്നിയതാ. മൂന്നാല് നല്ല ക്ലിപ്പിംഗ് ഉണ്ട്. ആ മൂന്നാമത്തത് എന്റെയാ, വെറൈറ്റിയാ, യൂട്യൂബിലൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒന്നും ആയാ എനിക്കൊന്നും തോന്നൂല. കുറച്ചും കൂടി ഒരു അടുപ്പക്കായ. എന്റെ കരുമാടിക്കുട്ട ചക്കരെ, ഞാൻ നിന്നെ കടിച്ചങ്ങ് തിന്നോട്ടടാ. അത് എന്റെ മറ്റവനോട് പോയി പറഞ്ഞാൽ മതി. പിന്നെ എങ്ങനെയാ? ആ ചേട്ടാ, ഞാൻ റൂമിലാ. ആ പോലീസുകാരൻ തന്നെ ലാത്തിയൊക്കെയുണ്ട്, വെറുതെ തൂക്കിയിട്ടിരിക്കുക. അവള് പഠിക്കുക. അവളെ കൂടെ കൊണ്ടുപോയിരുന്നെങ്കി എനിക്ക് ഇമ്മേനക്കേട് ഉണ്ടാവുമായിരുന്നോ? അതെ, ദേഹം നല്ല വേദനയാ. ഇക്കി വാങ്ങിച്ചോണ്ട് വരണേ. ഇതൊരു അരമണിക്കൂറിനുള്ളിൽ കഴിയും. അരമണിക്കൂർ മതിയാവുമല്ലോ അല്ലേ? ആരാ വിളിച്ചേ? എന്റെ ഹസ്ബൻഡാ. അയാൾക്കറിയോ പരിപാടി? അറിയാതെ? പുള്ളി എന്തെല്ലാം ബിസിനസ് ചെയ്തതാ, എല്ലാം നഷ്ടത്തിലായി. അവസാനം ഞങ്ങൾ ഒരുമിച്ച് ഇതങ്ങ് തുടങ്ങി. അതിനുശേഷം ഇത്രയും പച്ച പിടിച്ചത്. അയ്യോ സമയം പോവാ, പുള്ളി സിനിമയ്ക്ക് റിസർവേഷൻ ചെയ്തിരിക്കുക. നീ ഇങ്ങോട്ട് കയറി വന്നപ്പോ എന്റെ ഗായത്രി എന്ന് എനിക്ക് തോന്നിയത്. അവളെ പോലൊരു പെണ്ണിന്റെ കൂടെ ജീവിക്കാൻ ഭാഗ്യമില്ലാണ്ടായിപ്പോയി. മറ്റേ ജീവിച്ചാ മതിന്ന് ദൈവം തീരുമാനിച്ചു കാണും. പൂമോള്, നീ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പഠിക്കുന്ന സമയത്ത് എനിക്കൊരാളെ ഇഷ്ടമായിരുന്നു. വേറെ സ്കൂളില, ട്യൂഷൻ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഒരു വിഷുവിന്റെ അന്ന് എന്നോട് പറഞ്ഞു എന്നെ ഇഷ്ടമാണെന്ന്. എനിക്കവന് നേരത്തെ ഇഷ്ടമായിരുന്നു. വിഷുവിന് ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവാ. അന്ന് നാടകം കാണാൻ അവൻ എന്റെ അടുത്തായിരുന്നത്. അടുത്തിരുന്ന് ആരും കാണാതെ എന്റെ കയ്യിലൊരു ഉമ്മ വച്ചു. എന്നിട്ട് പിന്നെ കാണുമ്പോഴൊക്കെ അടുത്താരും ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും. എങ്ങനെയൊക്കെ? ഓ വേണ്ട, പറ. കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും, പിന്നെ പിന്നെ മോനു കഴിഞ്ഞില്ലേ ഇതുവരെ? അച്ചച്ചാ, അപ്പുറത്തെ ആരോ ഉണ്ട്. ഞാൻ വായിക്കുന്ന ശബ്ദം കേട്ടതാ. ഞാൻ അതിനോട് സംസാരിക്കായിരുന്നു. അച്ചച്ചനറിയോ ആരാണെന്ന്? ഏയ് വാ വന്നേ.
അച്ഛനോട് കുറച്ചത് എനിക്ക് എനിക്ക് വിശക്കുന്നുണ്ടോ നമുക്കത്? നീ എന്തിനാ ഇവിടെ റൂം എടുത്തത്? നമുക്ക് ആശുപത്രി വാർഡ് തന്നെ പോരായിരുന്നു. ഇതാ ആശുപത്രിക്കാരുടെ റൂം തന്നെയാ, കാശൊന്നും കൊടുക്കണ്ട. ആശുപത്രി കിടന്നു മടുത്തു, എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതിയായിരുന്നു. ആ പോവാം, ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരാം. സോറി, ഞാൻ ഷൺമുഖനെ വിളിച്ചോളാം. എന്താ വേണ്ടെന്ന് പറഞ്ഞാ മതി, എന്തും ചെയ്യും. ലൈന ആണല്ലേ. ഏയ്, ഇതെന്റെ ക്ലാസ്മേറ്റാ, അടുത്താഴ്ച പരീക്ഷയാണേ, അപ്പോ കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. മനസ്സിലായി മനസ്സിലായി. ഈ ലോഡ്ജ് ഡൗട്ട് തീർക്ക പലരും വരാറുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞ് അവരുടെ സകല ഡൗട്ട് തീർത്ത് അവരവരെ പാട്ടിന് പോകും. എന്തെങ്കിലും ആവശ്യം ചേട്ടനൊരു കാര്യം ചെയ്യ്, ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിക്ക്. വെള്ളം കുടിച്ചു പോകും. കഴിക്കാൻ ഞാൻ പറയാം. കഴിക്കണം, ഈ സമയത്താണ് നല്ല ഭക്ഷണം കഴിക്കേണ്ടത്. അതൊരു പിരിവെട്ടിയ കേസാ, എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ശല്യിച്ചുകൊണ്ടിരിക്കും. സാജൻ അല്ല, അത് ശിവൻകുട്ടി ചേട്ടനല്ല, രാജ്കുമാർ ചേട്ടനാ. അതാര്? എന്റെ അച്ഛൻ. അച്ഛൻ? അച്ഛൻ എന്തിനാടെ? അറിയില്ല
അച്ഛന്റെ മനസ്സ് വേദനിച്ചൂല്ലേ? കുടുംബത്തിൽ ഒരാൾ വഴിതെറ്റി പോകുമ്പോ വീട്ടിലുള്ളവർക്ക് ഉണ്ടാവുന്ന വേദന, അത് ഞാനും എന്റെ അമ്മയും ഒരുപാട് അനുഭവിച്ചതാ. അച്ഛനും അതിന്റെ സുഖമെന്ന് അറിയണമെന്ന് തോന്നി. അതിനാ ഞാൻ ഈ പാപത്തിനെ ഞാനിവിടെയുള്ള വിവരം അച്ഛനെ ഫോൺ ചെയ്ത് അറിയിച്ചത്. ചേട്ടനായിരുന്നു. എന്തായി, വെല്ലം തടഞ്ഞ? നാലഞ്ച് എ ടി എം കാർഡും കുറച്ചില്ലേ, ഒരു 500 പോലും തികയില്ല. എന്നാൽ എനിക്കൊരു ഉഗ്രം കോളത്തിട്ടുണ്ട്. നീ ഇത് കണ്ടോ? അയ്യോ, ഇത് ഒരുപാടുണ്ടല്ലോ. ആ ഇരിക്കട്ടെ, നിന്റെ കടം തീർക്കാനല്ലേ. അയ്യോ, എനിക്ക് ഇത്രയും വേണ്ട ചേട്ടാ. ഇരിക്കട്ടാ. അല്ല, വേണ്ട ചേട്ടാ. ശേ, എന്നാ ഒരു കാര്യം ചെയ്, എന്നാ 100,000 രൂപയുണ്ട്, ഇന്ന് തന്നെ പോയി നിന്റെ കടം തീർക്ക. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം, പണവുമായി ഞാൻ എത്തിക്കോളാം. അല്ല, ഇത് എവിടുന്നാ? എവിടുന്നായാലും എന്താ, നമുക്ക് നമ്മുടെ ആവശ്യം നടന്നാ പോരെ. ഗോൾഡാ ഞാൻ നോക്കിയത്, പക്ഷേ ഇപ്പൊ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് അറിയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടൊന്ന് മാറ്റി പിടിച്ചു. ഇത് ബാങ്കിൽ നിന്ന് ഇറങ്ങിയൊരു സ്ത്രീയുടെ നിന്ന് തട്ടിപ്പറിച്ചോണ്ടോടിയതാ. ആരും കണ്ടില്ലല്ലോ. അങ്ങനെയൊക്കെ നോക്കിയാ ജീവിക്കാൻ പറ്റുമോ? നീ ഇറങ്ങാൻ നോക്ക്, ഇപ്പൊ വിട്ടാ വൈകുന്നേരം വീട്ടിലെത്താ. ശരി. ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ. ഓഡിഷൻ അത്യാവശ്യം വേണ്ടതൊക്കെ പഠിപ്പിച്ചു. ഇനി അവിടുത്തെ പെർഫോമൻസും കൂടി നന്നായാ സെലക്ഷൻ ഉറപ്പാ. പെർഫോമൻസിന്റെ കാര്യത്തിൽ മാഷ് പേടിക്കേ വേണ്ട, എന്റേതല്ലേ മോള്, പൊളിച്ചടക്കും. പീതാംബരം വരാൻ സമയായി. ആ കാശിന്റെ കാര്യം മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ ബാങ്കിൽ നിന്ന്. കാശ് വന്നിട്ടുണ്ട്, ഞങ്ങൾ പോയി കാശ് എടുത്തിട്ട് വരാം. മാഷ്, മോൾ അവിടെ നിൽക്കട്ടെ, ഞാൻ അവൾക്ക് 1-2 വെറൈറ്റി സ്റ്റെപ്സ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാം. അത് വേണ്ട മാഷേ, പണ്ട് എന്നെ ഇതുപോലൊരു മാഷി വെറൈറ്റി സ്റ്റെപ്പ് പഠിപ്പിച്ചതിന്റെ ക്ഷീണേ ഇതുവരെ മാറിയിട്ടില്ല. അന്ന് മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഇല്ലാത്തത് കൊണ്ടേ ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നു. വാ മോളെ. നീ വടക്കോട്ടൊന്നധികം പോണ്ടാട്ടാ. സത്യം പറഞ്ഞൊരു ആനച്ചന്തൊക്കെ ഉണ്ട്ട്ടാ. ഈ പാറമ്മക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി നിക്കണ തൃപ്രയാർ ഗണേശനെ പോലെ. ഇതൊക്കെ എന്തു മോനെ, നീ നമ്മുടെ കമ്പനിയുടെ കോൺഫറൻസ് ഉള്ളൊന്ന് വരണം. നല്ല ചുള്ളം കഴിവുള്ള വരുന്ന വരവ് കണ്ടാണ്ടല്ല. നമുക്ക് അതിനുള്ള ഭാഗ്യൊന്നുമില്ലേ. ഇതൊക്കെ ഇപ്പൊ ഭാഗ്യമുണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതല്ലേ മോന്താ, ഒരു പെണ്ണ് കണ്ട മോത്തോ കൂടെ. അതെ, പെണ്ണിന്റെ കാര്യക്ക് വീട്ടിട്ട കുന്നോളം മാർക്കറ്റിൽ കച്ചവടം നടത്തുന്ന വറിയത് മാപ്പിളയുടെ മോള് ഡേയ്സി എത്ര നാളെന്റെ പുറകെ നടന്നതാ അറിയാലോ നിനക്ക്? പിന്നെ അറിയാം. എന്നിട്ട് എന്നിട്ട് എന്താ ഉണ്ടായേ?
നിന്റെ പുറകെ നടന്ന് യാതൊരു കാര്യമില്ല നമുക്ക് മനസ്സിലാവുകയും ചെയ്തു. അവളെ കല്യാണം കഴിഞ്ഞു, അവളെ മൂത്ത കുട്ടി ഇപ്പൊ LKG. എടാ എടാ, നിന്റെ പ്രശ്നം എന്താണെന്ന് അറിയോ? എന്താ? അലസത. അത് മാറാൻ നിനക്ക് ഒരു രക്ഷയില്ല. അതിനിപ്പോ പറ്റിയ മരുന്നിനേ താടാ. മരുന്നുണ്ടാകില്ല പിന്നെ. തൽക്കാലം നിന്റെ മൂടൊന്ന് മാറ്റാനുള്ള ഒരു സാധനം ഞാൻ തരാം. നല്ല മുന്തിയ ഇനമാണ്, ചെറുതെടുത്ത് രണ്ട് സിപ്പം കടിച്ചോ, നിന്റെ മൂടൊന്ന് മാറുകയും ചെയ്യും, നല്ല ഹാപ്പി ഇൻട്രോ അറ്റൻഡ് ചെയ്യും. ഓക്കെ, അപ്പഴേ ഞാനങ്ങ് വിടുകയാണ്. നിന്റെ ഇന്റർവ്യൂ 3 മണിക്കാണ്, മറക്കണ്ട. സമയം ഞാനങ്ങ് വിളിക്കാം, അപ്പോഴേക്കും നീ ഇവിടെ റെഡി ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ വിട്ടു, ബൈ. എന്റെ കർത്താവ്, നീ എന്താ ഉറങ്ങാൻ പോണോ? ഏയ്, വെറുതെ കുറച്ചു നേരം കിടക്കാൻ തോന്നുന്നു. മതിയടാ, നല്ല കിടിലം ബിരിയാണി. ഞാൻ ആലോചിക്കായിരുന്നു, നമ്മുടെ ഈ നല്ല നാടൻ രുചികളൊക്കെ വിട്ട് എങ്ങനെയാ കോഴ്സും കഴിഞ്ഞ് ഓസ്ട്രേലിയക്ക് പോകുക. പ്രാരാബ്ധക്കാരനാ, നിനക്ക് അറിയാലോ കോഴ്സ് കഴിഞ്ഞാലുടൻ നിന്റെ അച്ഛൻ ഓസ്ട്രേലിയക്ക് പോകാനുള്ള ടിക്കറ്റ് റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു എന്നാലും ഇല്ല, നീ ചുമ്മാ മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കാതെ. നീ ആ വോളിയൊന്ന് കൂട്ടിക്കേ, വാർത്ത എങ്കിൽ വാർത്ത. കാര്യമായി നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇടപാടുകാർ സ്വീകരിക്കുന്ന പതിവ് ശൈലി അനുസരിച്ച് പണം മാറ്റിയെന്നാണ് വിശദീകരണം. ഇവർക്കെതിരെ നടപടിയെടുക്കാൻ അധികൃതർക്കും സാധിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ബാങ്കിന്റെ പുതിയ തീരുമാനം. അമരവിള ചെക്ക് പോസ്റ്റിന് സമീപം ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹം ആദിവാസി ബാലികയുടേതാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. കൊല്ലപ്പെടുന്നതിന് മുൻപ് പെൺകുട്ടി ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായതായി തെളിഞ്ഞിട്ടുണ്ട്. സംഭവ സ്ഥലത്തു നിന്നും പോലീസിന് പല നിർണായക തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞതായി സിറ്റി പോലീസ് കമ്മീഷണർ വിമൽരാജ് ഏഷ്യാവിഷനോട് പറയുകയുണ്ടായി. സംഭവത്തെ തുടർന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്ന രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതികൾക്കായി ഊർജിതമായ തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞതായി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. പ്രതികൾ തിരുവനന്തപുരം നഗരത്തിൽ തന്നെയുണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. സംഭവത്തിന്റെ ദൃക്സാക്ഷിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. സംഭവത്തിൽ ഒന്നിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. സോളാർ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ ടെന്നി ജോബിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി മുഹമ്മദ് റയീസിന്റെ വീട്ടിൽ ഹാജരാക്കിയത് ജില്ലാ ജയിലിലേക്ക് അയച്ചു. അയാൾ അവസാന നിമിഷം ഫോൺ എടുക്കുന്നില്ലല്ലോ മമ്മൂട്ടി. പഠിച്ചോനെ, ബാങ്കിന്റെ സമയം ഇപ്പൊ കഴിയൂലോ. എന്താ മമ്മൂട്ടിക്ക വെക്കുന്നില്ലേ? എന്റെ കയ്യിലുള്ള അവസാനത്തെ നോട്ടായത് കൊണ്ടുവന്നത് നേടിയതൊക്കെ കഴിഞ്ഞു. അല്ല, അപ്പൊ തനിക്ക് വീട്ടിൽ പോകാൻ കാശുണ്ടോ? കാര്യം നടക്കണ, ഞാൻ എന്തിനാ സാറേ വീട്ടിൽ പോണ? ഓ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ചാക്കോച്ച വിചാരിച്ച ഒരു ചുക്കം നടക്കത്തില്ലെന്ന്. ഇത് മമ്മൂട്ടിക്കുള്ളതാണ് സുരേ. ഫസ്റ്റ് അപ്പൊ ഇപ്പൊ എല്ലാരും മമ്മൂട്ടി ഫാനായി. എന്നാ പിന്നെ കളത്തി വെക്കാതെ അത് അയാളുടെ കയ്യിൽ കൊടുത്താ പോരായിരുന്നോ? അത് ചെയ്യത്തില്ല എല്ലാരും. ആ സാധനം ഇങ്ങനത്തെ ഞാൻ നിർത്തി, ഇന്ന് ഇത്രയും മതി. ഇരി കുറച്ചു നേരം കൂടെ കളിക്കുന്നു. എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. അവരൊക്കെ പറഞ്ഞ് ശരിയാ, ഞാൻ വിചാരിച്ച ഒന്നും നടക്കില്ല.
എന്തോ മുട്ടിക്കാ പോണില്ലേ. കോളേജ് കഴിഞ്ഞ കളമെടുപ്പ് പോയ പിന്നെ ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല. ആ സ്റ്റാൻഡ് ഇടാൻ നോക്ക്. ഹലോ, എന്തായി? ഒരു കാര്യങ്ങളൊക്കെ ശരിയാക്കി. 4 മണിക്ക് മുമ്പ് 50,000 രൂപ അടച്ച 1 മാസത്തേക്ക് ജപ്തി നീട്ടി വെക്കാന്ന്. രക്ഷപ്പെട്ടുല്ലോ മമ്മൂട്ടി, കൊടുക്ക 50,000. നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല മമ്മൂട്ടി. ഹലോ, ആ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ തിരുവനന്തപുരത്ത് വിളിച്ചു പറഞ്ഞോളാം. ഏയ് മമ്മൂട്ടിക്ക് പോണില്ലേ, വിട് വിട്. ആ എണി എണി എണി. ആ വിട്ടോ വിട്ടോ. ചെല്ലു മമ്മൂട്ടിക്ക, ഉള്ള ബസ്സൂടെ പോകും. ചെല്ലേ മാക്കനെ പോടാ. ആ നാറിയെ കൊണ്ട് കളിപ്പിക്കാണ്ടിരുന്നാ മതിയായിരുന്നു, കയ്യിലുള്ള കാശും കൊടുത്ത് വീട്ടിൽ പോവായിരുന്നില്ലേ. ഡാ നമ്മളെ ജോലി എന്തര്, കളിക്ക് കാവലയിക്കല്, കളത്തിൽ കാശിറക്കണം, അതാണ് നമ്മളെ ബിസിനസ്. നീ ഇതൊക്കെ മടക്കി വെച്ചിട്ട് വരാൻ നോക്കണേ. ഓ എന്താ സമയദോഷമുണ്ട്, അതാണ് ഈ വിട്ടുമാറാത്ത മനപ്രയാസങ്ങൾ. മനസ്സമാധാനത്തോട് ഉറങ്ങിയിട്ട് മാസങ്ങളായി, തൊടുന്നതൊക്കെ അപകടത്തിലും നഷ്ടത്തിലുമാ. ദോഷങ്ങൾ മാറാൻ ഇതിനു മുമ്പ് വല്ല നേർച്ചയോ വഴിപാടോ പൂജയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? തൃപ്പൂണിത്തുറമ്പടത്തിൽ 3 പ്രാവശ്യം പ്രശ്നം വെപ്പിച്ചു. എന്നിട്ട് ചില കർമ്മങ്ങളൊക്കെ ചെയ്തു, മന്ത്രത്തകിടുകൾ വീട് ചുറ്റും കുഴിച്ചിട്ടു. പിന്നെ ഈ ഭസ്മം പൂജിച്ചു തന്നതാ. മനക്ലേശം വല്ലാതെ വരുമ്പോ നാവിൽ നിന്നറിയലും തൊടാൻ പറഞ്ഞു. എന്നിട്ട് കാര്യമായ ബലമൊന്നും ഉണ്ടായില്ല. ഒരേ മരുന്ന് എല്ലാ രോഗികൾക്കും ഒരേപോലെ ഫലിക്കണമെന്നില്ല. മന്ത്രത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഫലിക്കാതെ വരുമ്പോൾ മരുന്ന് മാറി പ്രയോഗിക്കണം. മന്ത്രവും അങ്ങനെ തന്നെയാണ്. സ്വാമി ദേ, ഇതിലൊരു ഗണപതിയുടെ ലോക്കറ്റ് ഉണ്ട്, ഇതൊരു ചരടിൽ കോർത്ത് കഴുത്തിലാണ്. ദക്ഷിണ. ഓ സ്വാമി നന്നായിരിക്കട്ടെ.
എന്റെ കഷ്ടപ്പാടും ദുരിതങ്ങളും മാറ്റി എന്റെ നേർവഴിക്ക് കൊണ്ടുപോകണമേ. ഭഗവാനെ, എന്നെ ഈ ദാരിദ്ര്യ കള്ളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. എന്നെ കെട്ടിപ്പിടിച്ച് മതി, കൈ മേലോട്ട് തന്നെ നിൽക്കട്ടെ മതി. ഇന്നത്തേക്കുള്ളതായി ആണെന്താണെന്ന് ഞാൻ ആദ്യമായിട്ട് അറിഞ്ഞത് അവനീന്നാ. ആ പിന്നെ അതൊട്ട് അറിഞ്ഞിട്ടുമില്ല. ഓ, സിനിമ മിസ്സായില്ല. ഇത് മതിയെന്നേ, അതിനു വേണ്ടിയുള്ള പണിയൊന്നും ഇല്ലായിരുന്നല്ലോ. ഇതിനായിരുന്നേ സാറ് ഫോണിൽ വിളിച്ചാൽ മതിയായിരുന്നല്ലോ. ഫോണി ഇതിനേക്ക് അസുഖിക്കും. മോളെ മോളെ, അങ്കിളിനോട് ടാറ്റ പറ. ശരി സാറേ. ചത്തുപോയി കളിക്ക്, എന്തിനാ കൂട്? ദാ പണിയായത് എടുക്കാൻ മറക്കണ്ട. ഒന്ന് പോ സാറേ. മോളെ, എന്തായി, റിസൾട്ട് കിട്ടിയോ? ഡോക്ടർ എന്ത് പറഞ്ഞു? ഏ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മോളെ, അവന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന്. ഏ നിങ്ങൾ വേഗം വാ. നീ ഞങ്ങളുടെ മോനെ കാണാ. മോനെ, മക്കളെ, കുട്ടാ, നിനക്ക് എന്ത് വേണം? ഐസ്ക്രീം വേണോ? വാങ്ങിച്ചോ? തരും, വാങ്ങിച്ചു തരും. അച്ചച്ച വാങ്ങിച്ചു തരും. ആ അതെ, ഞങ്ങളെ ഈ റൂം നമ്പർ 6 ഒരു ഐസ്ക്രീം വേണം. ഏ ഈ പറഞ്ഞത് കേട്ടോ. അച്ഛൻ എന്താ ഒന്നും പറയാത്തെ? ഞാൻ അച്ഛനെ തോൽപ്പിച്ചു തോന്നുന്നുണ്ടോ? മാതാപിതാക്കളെ മക്കൾ തോൽപ്പിക്കുന്ന ചില ഘട്ടങ്ങളുണ്ടാവും ജീവിതത്തിൽ. നല്ലതിനു വേണ്ടിയാണെങ്കിൽ ഞാനിപ്പോ അങ്ങനെ ഒരു തോൽവി സമ്മതിക്കുന്നു. സാജൻ, കുറച്ച് നേരത്തേക്കെങ്കിലും ഞാൻ തന്നെ ഉപയോഗിക്കുകയായിരുന്നു. ഐ എം സോറി. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞ ഭയങ്കര സ്പീഡാണല്ലേ. രേഷ്മ, ഇറ്റ്സ് ഓക്കെ. Thank you.
അച്ഛാ ഞാനിന്ന് വരുന്നുണ്ട്. പ്രാക്ടിക്കൽ നടന്നില്ല, ഇനി എന്നാണെന്നറിയില്ല അച്ഛാ. ആ ഞാനിപ്പോൾ തന്നെ ഇറങ്ങാം. ഓക്കെ ശരി അച്ഛാ. ഇതെന്തിങ്ങനെ അനാഥ പ്രേതങ്ങളെ പോലെ കിടക്കുന്നു ഇവിടെ? ഏതോ പാവങ്ങളുടെയാണ് തോന്നുന്നു. ഇഷ്ടം പ്രേമേട്ടന്. ഇതെന്ത് പ്രേമേട്ടന് പ്രണയലേഖനോ? ഏട്ടൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ കാരണമാണ് നമ്മുടെ കുഞ്ഞിന് ഇങ്ങനൊരു അപകടം സംഭവിച്ചത്. ഏട്ടനൊഴികെ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും, അത് സഹിക്കാം. പക്ഷെ നമ്മുടെ കുഞ്ഞ് ഡോക്ടേഴ്സ് ഒരു ഉറപ്പും പറയുന്നില്ല. ചേട്ടൻ അയച്ചു തന്ന പണം ഓപ്പറേഷൻ തികയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇന്നാണ് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, നമ്മുടെ മകൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ജീവനോടുണ്ടാവില്ല.
സതീഷനാണോ? ഡാ, നിന്റെ കാശ് വല്ല ഇരിപ്പുണ്ടോ? കുറച്ച് കുറച്ച് അത്യാവശ്യത്തിനാണ്. ശരിക്കും നോക്കമ്മേ, ഒരുപാട് കാശില്ലോണ്ടേ ഇങ്ങനെ വെച്ചിരിക്കണേ. ഇത് എവിടെ പോയി? ടെൻഷൻ അടിക്കുന്ന ഇപ്പൊ തരേ. അല്ല, ഇതെന്താ എണ്ണി നോക്കുന്നില്ലേ? കാലം കൊറേയായി ചേച്ചി ഞാൻ ഈ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. നല്ല തറവാട്ടിൽ പറന്ന മഹിളാരത്നങ്ങളുടെ മുഖം കണ്ടാൽ തിരിച്ചറിയാനുള്ള കഴിവൊക്കെ എനിക്ക് കിട്ടോ? പിന്നെ ഞാൻ സംശയിക്കണേ. അപ്പോഴേ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഇതൊരു പാക്കേജ് സ്കീമാ, അങ്ങനെ എല്ലാവർക്കും ഒന്നുമില്ല. ഇത് ആശാൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് മാത്രം. അങ്കിളെ, ഈ പാക്കേജ് എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ തന്നത് ഒഡീഷൻ. സെലക്ഷനായി എലിമിനേഷൻ സ്റ്റേജിൽ എത്തുമ്പോൾ വീണ്ടും അടുത്ത പേയ്മെന്റ്. കൊള്ളാലോ ഇത്. അപ്പൊ ഇത് ഏത് സ്റ്റേജ് വരെ പോകും? ഫൈനൽ വരെ. എന്തിനാ ഫൈനൽ ആക്കണേ? ഫുൾ പാക്കേജ് സ്കീമാണെങ്കിൽ ഒന്നാം സമ്മാനം ഉറപ്പല്ലേ? അത് വേറൊരു പാക്കേജാ. നമ്മുടെ എസ് എം എസ് കൂട്ടാനും എതിരാളിയുടെ എസ് എം എസ് കുറയ്ക്കാനും കമ്പനിയിൽ നമ്മുടെ ആളുണ്ട്. റിയാലിറ്റി ഷോ ഒക്കെ നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു. അതിലും മാഡം പേടിക്കണ്ട, മാഡത്തെ പോലുള്ളവർക്ക് വേണ്ടി മാത്രം ഒരു ഷോ ചാനൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ വന്ന സ്ഥിതിക്ക് മോളുടെ പാട്ടും കൂടി ഒന്ന് കേട്ടിട്ട്. അത്യാവശ്യമൊക്കെ പാടുമല്ലോ അല്ലേ? പാടുമെന്നോ? എന്റെ ശിഷ്യല്ലേ. പാടിക്കൊടുക്ക, അങ്ങനെ കേക്കട്ടെ. ചമക്ക് ചമ ചം 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 ചമക്ക് ചമ ചം ചം. നീ പാടാതെ പാടുന്ന പാട്ടിൽ കുഴപ്പമില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. Apples, what your class? എന്റെ കർത്താവേ, ജോജോ ഇതും പോയടാ. ഓക്കേ ജോജോ, ബൈ. മറ്റാനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട് നഴ്സുമാർ നടത്തുന്ന സമരം
ഇന്നലെ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ച പന്നികൾക്ക് പണിയിട്ടിയ പിന്നെ സമരം ബഹളം. ബാക്കിയുള്ളവന് പണിയിട്ട തമിഴ് ബാലികയുടെ കൊലപാതകങ്ങളെ കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായി പോലീസ് വൃത്തങ്ങൾ കേരള വിഷനോട് പറഞ്ഞു. സംഭവ ദിവസം രാവിലെ ബൈക്കിലെത്തിയ രണ്ട് യുവാക്കളെ ചുറ്റിപ്പറ്റിയാണ് കേസ് അന്വേഷണം പുരോഗമിക്കുന്നത്. പത്രവിതരണത്തിനെത്തിയ ഒരു യുവാവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് അന്വേഷണം പുരോഗമിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിന്റെ മോഡൽ കേന്ദ്രീകരിച്ച് പോലീസ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വലയിലാകുമെന്നും കേസ് അന്വേഷണ ചുമതലയുള്ള CI തോമസ് മാത്യു ഏഷ്യാവിഷനോട് പറയുകയുണ്ടായി. സംഭവം നടന്ന സ്ഥലത്തു നിന്നും ലേഖ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഹലോ ലേഖ, കേസ് അന്വേഷണത്തിന്റെ പുരോഗതി ഒന്ന് വ്യക്തമാക്കാം. ഗിരീഷ് കനക എന്നു പേരുള്ള തമിഴ് ബാലികയാണ് കൊല്ലപ്പെട്ടത്. ക്രൂരമായ ബലാത്സംഗത്തിനിരയായ കനകയുടെ കൊലപാതകികൾ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഉള്ളതായി തെളിവ് ലഭിച്ചു. അവർ സഞ്ചരിച്ച് മഞ്ഞ നിറമുള്ള ലേറ്റസ്റ്റ് മോഡൽ ബൈക്ക് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികളെ കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചത്. സംഭവശേഷം പ്രതികൾ നഗരത്തിലെ ഒരു പെട്രോൾ പമ്പിൽ കയറുകയുണ്ടായി. പമ്പിൽ സ്ഥാപിച്ചിട്ടുള്ള CCTVയിൽ പ്രതികളുടെ ചിത്രവും ബൈക്കിന്റെ മോഡലും വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഹലോ ലേഖ, ലേഖയിലേക്ക് ഇപ്പോൾ തിരിച്ചു വരാം. ഇപ്പോൾ കിട്ടിയ വാർത്തയുടെ അടിസ്ഥാനത്തിൽ പ്രതികൾ തിരുവനന്തപുരം നഗരത്തിലെ മെഡിക്കൽ കോളേജിനടുത്തുള്ള ഒരു ടൂറിസ്റ്റ് ഹോമിലുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ ബൈക്ക് ടൂറിസ്റ്റ് ഹോമിൽ നിന്നും പോലീസ് കണ്ടെടുത്തിരിക്കുന്നു. സംഭവ സ്ഥലത്തു നിന്നും നമ്മളോടൊപ്പം ഉമയാണുള്ളത്. ഹലോ ഉമ, കേൾക്കാമോ? വളരെ അവിചാരിതമായ ഒരു വഴിത്തിരിവ് സംഭവിച്ചിരിക്കുകയാണ്. തമിഴ് പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതിന്റെ പേരിൽ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് യുവാക്കളും ഈ ടൂറിസ്റ്റ് ഹോമിന്റെ ഒരു മുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. രണ്ടുപേരും വളരെ നല്ല കുടുംബങ്ങളിൽ നിന്നുള്ളവരാണെന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഹലോ ഗിരീഷ്, ഗിരീഷ് കേൾക്കാമോ? ഹലോ, ആത്മഹത്യ ചെയ്ത രണ്ട് യുവാക്കളുടെ മൃതദേഹങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. സംഭവവുമായി ബന്ധപ്പെട്ട ഈ ടൂറിസ്റ്റ് ഹോമിന്റെ റിസപ്ഷനിസ്റ്റും മാനേജറുമായ ആളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം ഇനി പറയാനുള്ളത്, പ്രതികളെ തേടി ഇവിടെ എത്തിയ പോലീസിന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു ചോര കുഞ്ഞിനെ ഈ ലോഡ്ജിലെ ഒരു മുറിക്കുള്ളിൽ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കൂടാതെ മറ്റൊരു മുറി ഏറെ നാളുകളായി പണം വെച്ച ചീട്ടുകളിൽ നടത്തുന്ന ഒരു മാഫിയയുടെ കയ്യിലാണെന്നും അവരുടൻ തന്നെ പിടിയിലാകുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. സാംസ്കാരിക കേരളമെന്ന് നമ്മൾ അഭിമാനിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്ത്, അതും ഭരണസിര കേന്ദ്രത്തിന്റെ മൂക്കിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഈ ടൂറിസ്റ്റ് ഹോം ഒട്ടേറെ അനാശാസ പ്രവർത്തനങ്ങളുടെ ഈറ്റിലമാണെന്നുമാണ് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സമൂഹ മനസാക്ഷിയുടെ നേരെ പിടിച്ച ഒരു കണ്ണാടിയായി സ്ഥിതി ചെയ്യുന്ന ഈ ടൂറിസ്റ്റ് ഹോം ഓരോ മലയാളിയുടെയും നേരെ ഉന്നയിക്കുന്നത് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പരിസരത്തെ ടൂറിസ്റ്റ് ഹോമിൽ നിന്നും ക്യാമറമാൻ എബി മാത്യുവിനൊപ്പം ലേഖ.